స్నేహ సంగమ సమయమిద స్నేహ సంగమ సమయమిద స్వర్గీయ సుందర నిమిషమిద అనుగ్రహ వర్ష పుదుమళయి అనుదిన మలియుమి మాలోకర్ స్నేహ సంగమ సమయమిద స్వర్గీయ సుందర నిమిషమిద అనుగ్రహ వర్ష పుదుమళయి అనుదిన మలియుమి మాలోకర్ మాలంకర మన్నిన్ మలరుగలే మలయాళత్తిన్ మనసుగలే ഉത്ഥിതനായ ക്രിസ്തുനാഥന്റെ തിരുമാറിൽ തൊട്ടറിഞ്ഞ വിശ്വാസവുമായി ഭാരത മണ്ണിൽ വന്നിറങ്ങിയ വിശുദ്ധ തോമാ ശ്ലീഹയുടെ അനുഗ്രഹം പ്രാപിച്ച് പുനരേക്ക് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ആരാധനുമായ മോസ് റവറൻ മാറിവാന്യോസ് പിതാവിൻ്റെ പിൻഗാമികളിൽ ഒരാളായ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലായ്ക്കും മാവിലേക്കരയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമം ദ ബെൽ മെറ്റൽ ടൗൺ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന മാന്നാർ. If I were to describe it, I would call it the gold town because I like gold. ഈ മാന്നാറിന്റെ പൊന്നോമന പുത്രൻ His Grace Most Reverend Dr. Thomas Markourilos, the Metropolitan Archbishop of Tiruvalla Archdiocese. പിതാവിനെ ഞാൻ ഹൃദയപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Please come forward. കൂടുതൽ ആഴങ്ങളിലേക്ക് വലയിറക്കുവാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നുയരുവാനും കൂടുതൽ അകലങ്ങളിലേക്ക് ചെറുക് വളർത്തുവാനും സദാ സന്നദ്ധനായിരിക്കുന്ന എൻ്റെ ഓട്ടം ഇനിയും തീർന്നിട്ടില്ല എന്ന മട്ടിൽ വിവിധ രാജ്യങ്ങളിലായി പാസ്റ്ററൽ മിനിസ്ട്രിയും ഇൻ്റർനാഷണൽ സെമിനാറുകളും ഓർഗനൈസ് ചെയ്യുകയും അറ്റൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഹിസ് എക്സലൻസി മോസ് റവറൻ Dr. Joseph Mar Thomas, the Metropolitan Bishop of Bathari Diocese. Pidavane njan vinayapuram stage ilekku kshanikkunnu. വൈദികരെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു ഗാനത്തിൻ്റെ രണ്ട് വരികളാണ്. ദൈവത്തിൻ വിളി കേട്ട് ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വിടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ When we turn and look into their lives, we can really see how meaningful the song actually is. ഇനിയും നമുക്ക് വേദിയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാമെല്ലാമായ ഡാനിയൽ കുളങ്കര അച്ഛനെയാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലം പറയുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം തീർച്ചയായും നമ്മൾ ഡാനിയൽ അച്ഛന് ലഭിച്ചിട്ടുണ്ട്. കാരണം ബുദ്ധിമുട്ടുകൾ ഒന്നും പരിഗണിക്കാതെ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന
നമ്മുടെ ഡാനിയൽ കുളങ്കര അച്ഛനെ സസ്നേഹം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫാദർ പ്ലീസ് കം ഫോർവേഡ്. മലങ്കര സഭ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഡാനിയൽ അച്ഛൻ്റെ വലം കായി കടന്നു വന്ന കാറ്റക്കിസത്തിൽ വൈവിധ്യമുള്ള തോമസ് മടക്കമോട്ടിൽ അച്ഛൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ സാദരം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫാദർ പ്ലീസ് കം ടു ദ സ്റ്റേജ്. അയർലൻഡിലുള്ള മലങ്കര സഭയെ നയിക്കുവാനും മലങ്കര മക്കളെ വളർത്തുവാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ ഇബ്രഹാം പതാക്കൽ അച്ഛൻ വളരെ ത്യാഗം സഹിച്ച് ഈ കൺവെൻഷനെ കടന്നു വന്നിട്ടുണ്ട്. അച്ഛനെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫാദർ പ്ലീസ് കം ഫോർവേഡ്. മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും സഭാ മക്കളുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്ന നമ്മുടെ മിസ്സസ് ടി ജെ വർഗീസ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റൽ കൗൺസിൽ, സ്നേഹത്തോടെ മിസ്റ്റർ ടി ജെ വർഗീസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം ഫോർവേഡ്. നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും എല്ലാവരെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കരുതുകയും ചെയ്യുന്ന മിസ്റ്റർ റോണി ജേക്കബ്, സിനോഡൽ കമ്മിറ്റി റെപ്രസെൻറ്റേറ്റീവ് ഫ്രം UK, സസ്നേഹം മിസ്റ്റർ റോണിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ റോണി, പ്ലീസ് കം ഫോർവേഡ്. ലെറ്റ് മീ നൗ ഇൻവൈറ്റ് Julie Joy, Jinsi Joy and Marin from St. Joseph Mission, East London for our prayer song to thank the Lord for this Malangara family meet once again. Prarthana Kirtanam Paadinam Ende Yeshu Nayaka Nenjoran Thareyai Theerthidam Ende Loka Palaka Ee Samarpanam ഏറ്റുവാങ്ങണേ എന്നിലെന്നും എന്നും ഐശ്വര്യങ്ങളേടിടേണമേ ഈ സമർപ്പണം ഏറ്റുവാങ്ങണേ എന്നിലെന്നും എന്നും ഐശ്വര്യങ്ങളേടിടേണമേ പ്രാർത്ഥനാ കീർത്തനം പാടിടാ എൻ്റെ യേശു നായക നെഞ്ചുരൾ താരയായി എന്റെ ലോകപാലക നിന്റെ പാദയല്ലോ എന്റെ മോക്ഷമാർഗം നിന്റെ നാമമല്ലോ അതീവ ധന്യം നിന്റെ പാദയല്ലോ എന്റെ മോക്ഷമാർഗം നിന്റെ നാമമല്ലോ അതീവ ധന്യം കരൾ തടത്തിൽ ഞാൻ കൊളുത്തുമിത്തിരി കനിഞ്ഞ കൈകളാൽ തലോടുവാൻ കുരുന്നു പൈതലാൽ പിറന്ന പുണ്യമേ കുളിർന്ന കാറ്റു പോൽ കടന്നുവാ കനവായി കനിവാൻ അലിവായി നീ പ്രാർത്ഥനാ കീർത്തനം പാടിടാ എൻ്റെ യേശു നായക നെഞ്ചുരൾ എന്റെ ലോകപാലക ഈ സമർപ്പണം ഏറ്റുവാങ്ങണേ എന്നിലെന്നും എന്നും ഐശ്വര്യങ്ങളേകിടേണമേ ഈ സമർപ്പണം ഏറ്റുവാങ്ങണേ എന്നിലെന്നും എന്നും ഐശ്വര്യങ്ങളേകിടേണമേ പ്രാർത്ഥനാ കീർത്തനം പാടിടാ എന്റെ യേശു നായക നെഞ്ചൊരൾ താരയാർ തീർത്തിടാം എൻ്റെ ലോക
Thank you for the beautiful prayer song. Could I now please invite Reverend Father Daniel Kulangada for our welcome speech? A very good morning, good afternoon to all of you. His Grace, Most Reverend Dr. Thomas Markurilos, the Archbishop and Secretary to the Holy Synod of the Siro Malangara Catholic Church, His Excellency, Most Reverend Dr. Joseph Mar Thomas, the Bishop of Bethany Diocese, my brother priests, members of the National Executive Council, trustees, secretaries, and the family members of the various missions across the church in UK. Let me welcome you all to our third national convention of our church in the UK. Indeed, it is a divine providence that we are here. The strenuous pastoral coordination that we undertook for the last 4 years have bear fruit with abundance. When I look at you from this podium, I can summarize it this like ithratholam Yehova sahayichu devam enne ithratholam devam enne nadathi onnumillayimeyil ninnenne uyarthi ithratholam Yehova enne nadathi. Yes, it is the Lord Jesus who assembles and forming us his own family here and is guiding us in his own way to make us as like the tribe of Judah in a faraway land to stand for God's divine plan. God the Yahweh made his promise with Abraham, go from your country and your kindred and your father's house to the land that I will show you, and I will make you a great nation, and I will bless you and make your name great so that you will be a blessing. The history of Siro Malangara Catholic Church is like that. When God the Yahweh asked us to move from what is not divine, the community grows and planted like the tree that roots on the riverside. The Siro Malangara Catholic communities formed at East London, West London, Ashford, Luton, Bristol, Coventry, and Manchester, Liverpool, Glasgow, and our missions at the Republic of Ireland, and the missions in the early stages like that of Sheffield, Nottingham, Portsmouth, and South London are all a clear sign of God's plan envisaged in the missionary journeys of journeys of God's servant Mar Ivanius, who visited this country in the year 1932. My friends, I appreciate our migrant families with great honor and their personal initiatives and the wholehearted support they have been rendering in the formation of our missions amidst of their hardships and toil to establish themselves and their families. We have so far conducted 2 conventions earlier, and this is the third one that we are attending. This sort of conventions are envisaged as our annual get-together of our families to pray and to share our belongingness. 2 more priests added, Father Anil Thomas, Father Abraham Padakal, to the pastoral coordination of the ecclesiastical region, and we have regular holy masses at every place and all the liturgical services from time to time. The supports that we are getting from the local as well as the Bishop Synod of our church are without any comparison. Dear Archbishop, Most Reverend Dr. Thomas Markurilos, the chief guest of this year's convention, may I welcome you and on behalf of our people to this convention. I heard recently and on many occasions that our Malangara bishops are simple, God-fearing, learned and active. This is true in the case of His Grace life. We are greatly honored with your presence today here at the convention amidst of your busy schedule. You are most welcome, Your Grace.
His Excellency Bishop Dr. Joseph Mar Thomas, the Bishop of Bethany Diocese, might be the most happy person on this day at seeing our people on this day, because His Excellency himself celebrated first Holy Kobana in this country in the year 2006 at St. Michael's East Ham, London. On those days, His Excellency might have found difficult in hearing a word Amen as a response from people who attended Holy Mass. As in the capacity of apostolic visitator and as the bishop, you have found time to visit us and strengthen our community fellowship on several occasions. Thank you, dear bishop, and we welcome you to this convention. We have two charming, energetic gentlemen, both are from the Diocese of Bethany, who are appointed in the pastoral coordination. Father Anil Thomas attends our communities at Coventry, Manchester, Liverpool, Sheffield, and Nottingham. Dear Father, we welcome you to this convention. Father Abraham Badakal, our newly appointed chaplain in the Republic of Ireland, is a specially invited guest to attend the convention. Dear Father, we welcome you to this convention. May I take this opportunity to thank Your Excellency, Most Reverend Dr. Joseph Mar Thomas, for giving their service to this region and to our people in these two countries. Dear Father, a cordial welcome. I also welcome Mr. T.J. Verghese, the Vice President, and Ronnie Jacob, the synodal member, to this convention. Both gentlemen, you are most welcome. Dear members of the Church, it is you making this convention a success. The two-day convention is programmed in such a way that everybody can taste the spiritual and physical food in a moderate way. I welcome you all and wish you a fruitful and memorable moments at this convention. Thank you. Jesus said, "You are the light of the world. A city built on a hill cannot be hidden. So no one, after lighting a lamp, puts it under the bushel basket, but on the lampstand, and it gives light to all in the house. In the same way, let your light shine before others, so that they may see the good works and give glory to our Father in heaven. We also have a chance to light up this ceremony. Let me invite His Grace Most Reverend Dr. Thomas Mar Kurilos and His Excellency Most Reverend Dr. Joseph Mar Thomas, dear priests and my brothers, friends and family, to inaugurate this convention." പ്രിയപ്പെട്ട റോണി, സ്നേഹം
മിഷണറിമാർക്ക് കഴിയാതെ പോയാലും പശ്ചാത്തലത്തിൽ നമ്മളെ നെസ്തോറിയൻ വിശ്വാസ വിപരീതത്തിൽപ്പെട്ടവർ എന്ന നിലയിൽ നമ്മളെ കാണുകയും നമ്മളുടെ ആരാധന ക്രമങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസ ശൈലികളും അതിൽ നോക്കുകയും മാറണമെന്ന് ശഠിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ 1653 മട്ടാഞ്ചേരിയിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരും കൂടിയ ആ വലിയ വിശ്വാസത്തിൻ്റെ ആ സംഗമത്തിൽ പൂനക്കരിശിൻ്റെ ആരാധന കിട്ടി. ഇനിയും ഞങ്ങൾ ഞങ്ങളുടെ സന്തതിയുള്ളവർ പരമ്പരയിൽ വരെ ഈ പൗലനിസ്റ്റ് ഫാദേഴ്സിന് കീഴിൽ ആയിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് തൊട്ടടുത്തുള്ള ആലങ്ങാട്ട് പള്ളിയിൽ വെച്ച് അന്നത്തെ അതിഥിയാണ് ായ ഈ പുത്തൂർ സമുദായത്തെ സഹായിക്കുവാനായി അന്ത്യോക്കിയയിലെ പാത്രീസ് ജപ്പമായ പാത്രീസ് അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്ത് 1772 നമുക്ക് ആദ്യമായി ഇതാ ഈ പുത്തൂർ സമുദായത്തിൽ അതിൻ്റെതായ മദ്ദേശമെത്രാൻ ഉണ്ടാവുകയാണ്. അങ്ങനെ ആരാധനയും അന്ത്യോക്യൻ രീതികളും വിശ്വാസത്തിൽ കത്തോലിക്ക അനുഭവവും സ്വന്തമാക്കിയതായ ഈ മലങ്കര മക്കൾ ഈ പുത്തൂർ സമുദായം എന്നു മുതൽ പിരിഞ്ഞുപോയോ എന്നു മുതൽ ഈ കൂട്ടായ്മയിൽ നിന്ന് 1653 നടന്ന ഈ ഹൃദയഭേദകമായ ആ പൂനക്കുരി സത്യത്തോട് ചേർന്നുള്ള പിളർപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തീകരിക്കുവാനായി കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുവാൻ വളരെയധികമായി അഭിമാനിച്ചു കൊണ്ടിരുന്ന ആ സമയത്താണ് തദ്ദേശമെത്രാനായി കൈവപ്പോടുകൂടി 6-ാം ആത്മമായെന്ന് പറയുന്ന ദിവനാശിയ സ്വന്താമൻ മെത്രാപോലീത തിരുവേണി വാഴിക്കുന്നത്. അതിനുശേഷം 5 പുനരൈക്യ പരിശ്രമങ്ങൾ നടക്കുകയാണ്. മലങ്കര സഭ കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടുന്നത് നിങ്ങൾക്കറിയാം. എന്തിനാണ് പുനരൈക്യപ്പെടുന്നത്? അത് പൂർത്തീകരിക്കപ്പെടുന്നത് 1930 സെപ്റ്റംബർ 20 നാം അതിൻ്റെ 83-ാമത്തെ വാർഷികത്തിലേക്ക് നടന്നു നീങ്ങുവാൻ ഇനി ഏതാനും ആഴ്ചകളും മാസങ്ങളും മാത്രം അവശേഷിക്കുകയും ഈ കൺവെൻഷൻ നമ്മളുടെ ഈ നാഗരികതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും വളർച്ചയുടെയും പുരോഗമനത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായി ഇരിക്കുന്ന ഈ ലണ്ടനിൽ വെച്ച് നടത്തുമ്പോൾ വലിയ സന്തോഷം. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പുനരൈക്യം എന്നുള്ളതിനെ കുറിച്ച് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാത്തതായ
സുവിശേഷ പ്രഘോഷണം നടക്കാത്തതായ സഭ, അത് മന്ദിയാണ്, അത് മച്ചിയാണ് എന്ന് പറഞ്ഞ ലോകത്തോട് ഇതാ പറഞ്ഞ വലിയ സന്ദേശം നമ്മുടെ പിതാവ്. അതുകൊണ്ടാണ് ഈ പുനരേക്ഷത്തിന് വേണ്ടി തീർച്ചയായും അതിന് അതിൻ്റെതായ പശ്ചാത്തലം ഉണ്ടായിരുന്നു. 1926 പരിവരയിൽ കൂടിയ പിതാക്കന്മാരുടെ സ്വതന്ത്ര ദിവസം ഇതാ പട്ടിപ്പണക്കേസിൽ സഭയ്ക്ക് വലിയ ക്ഷീണമുണ്ടാകും, നമ്മൾ തോറ്റു പോകാനായി സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതായ പിതാക്കന്മാരെ അറിയാനുവേഷത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയതായ ഈ ഐക്യത്തിൻ്റെതായ ശുശ്രൂഷ അദ്ദേഹം പിന്നീട് ഇതാ പൂർത്തീകരിക്കപ്പെടുന്നത് 1930 എന്നാൽ അതിനോടകം തന്നെ പട്ടിപ്പണക്കേസിൽ ജയിച്ചതായ പശ്ചാത്തലത്തിൽ മറ്റു പിതാക്കന്മാരെ കാതോലിക്ക ബാബ ഉൾപ്പെടെയുള്ളവരെ കാതോലിക്ക സഭയിലേക്ക് കടന്നു വരാനും. ഇനി എന്താണ് ഈ പുനരേക്യത്തിലൂടെ നടന്നത്? പുനരേക്യത്തിലൂടെ നടന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ 5 പ്രാവശ്യമായി ആഗ്രഹിച്ച് വലിയ സമയങ്ങളിൽ ഒത്തിരിയേറെ ത്യാഗത്തോടുകൂടി ഈ പിളർപ്പിൻ്റെ മുറിവിനെ എങ്ങനെയെങ്കിലും പരിഹരിക്കുവാനായി നിരന്തരമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നതിന് ഇതാ പരിഹാരമായിട്ട് പിതാക്കന്മാർ പ്രാർത്ഥിച്ചതായ അതിൻ്റെ പൂർത്തീകരണം. എത്ര വലിയ സന്തോഷമാണിത്! ഒരുമിച്ച് കത്തോലിക്ക കൂട്ടായ്മയിൽ ആയിരിക്കുക എന്നുള്ളത്. മാറിമാനിയസ് ത്രിമേനി അവിടെ നിന്ന് തൻ്റെ മരണത്തിന് മുമ്പായിട്ട് പറഞ്ഞ ഒരു വലിയ സന്ദേശമുണ്ട്: മക്കളെ, കത്തോലിക്കരായിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക. എത്ര വലിയ സന്തോഷമാണ്, എത്ര വലിയ സന്തോഷമാണ് ദാവ് പറഞ്ഞത്. ബി ഹാപ്പി ബിക്കോസ് യു ആർ എ കാത്തലിക് ഓർ ഫോർ യു ആർ എ കാത്തലിക് റിജോയ്സ് ഫോർ യു ആർ എ കാത്തലിക് എന്നാണ് നമ്മുടെ പിതാവ് നമ്മെ പഠിപ്പിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന പൂർത്തീകരിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവരുടെയും അവകാശമാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അവൻ പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ അത് പൂർത്തീകരിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ പാടിയതായ പാട്ടുകൾ ഇതാ വട്ടിപ്പണക്കേസിൽ ഏതാനും കുറച്ച് പണം നമുക്കറിയാം അതിനുണ്ടായിരുന്നു എന്നുള്ളത്. വട്ടിപ്പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബാങ്കിലിടുന്ന പണത്തിൻ്റെ പേരാണിത്. അല്പം പണം അതിൽ നിന്ന് നിക്ഷേപമായിട്ട് അല്ലെങ്കിൽ റെൻ്റായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഒക്കെ കിട്ടും. അങ്ങനെയുള്ളതായ ഒരു ചെറിയ തുകയാണ് ഈ പറയുന്ന വട്ടിപ്പണക്കേസ്. വട്ടിപ്പണം കൽക്കട്ടയിൽ സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുമ്പോൾ അന്ന് ഇവിടെ നിന്ന് ഇംഗ്ലീഷുകാർ അവിടെ വന്ന് ഈ യൂണിവേഴ്സിറ്റി സറാംപൂർ യൂണിവേഴ്സിറ്റി അവിടെ പഠിപ്പിക്കുന്നതായ സമയത്ത് അവിടെ 4 അക്കമുള്ള സാലറി ശമ്പളം ഇതാ വാങ്ങിക്കുന്ന പിതാവായിരുന്നു മാറിമാനേഷ് തിരുമേനി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ മന്ദി പിതാവ് ഈ ശുശ്രൂഷകളെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അനേകം തൻ്റെ സഭയിലെ യുവാക്കന്മാരെയും യുവതികളെയും ഇതാ അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് അവരെ വലുതാക്കി അവർ പിന്നീട് ജീവിതത്തിൻ്റെ പല തുറകളിലേക്കും ഒക്കെ വലുതായി ആത്മീക ശോഭയുള്ളവരായിട്ട് തീരുന്നത് ചരിത്രം സാക്ഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാറിമാനേഷ് ത്രിവേദി നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം പ്രിയപ്പെട്ട മക്കളെ ഇതാണ്: ഒരു കത്തോലിക്കനായിട്ട് ജനിക്കുവാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ ഒരു കത്തോലിക്കനായിട്ട് ജീവിതത്തിൽ അതിൻ്റെ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുക, ഒരു പക്ഷേങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന പൂർത്തീകരിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ തുടങ്ങിയ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാണ് നമ്മൾ ഈ പിതാവിലും നമ്മുടെ സഭയിലും കാണുന്നത്. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോട് അല്പം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു, എന്തുകൊണ്ട് എത്ര വലിയ അനുഗ്രഹമാണ് നമ്മുടെ സഭയ്ക്ക് കർത്താവ് നൽകിയത് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, മാറിമാനേഷ് പിതാവിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാൻ കഴിയും: ഇത് ഈ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിലുള്ള ഒരു ജീവിതമാണ്. റോമിൽ നിന്ന് പിതാവിൻ്റെ ഈ വിശുദ്ധ നാമകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പടികൾ, അതിൻ്റേതായ പല പടവുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേക അധികാരമുള്ളതായ തിരുമേനി ഈ ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ: ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇത്രയും ശക്തമായ, ഇത്രയും പ്രബലമായ, പ്രഗത്ഭമായ ഒരു വിശുദ്ധൻ്റെ നാമകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരപേക്ഷയും ഇവിടെ ലഭിച്ചിട്ടില്ലായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പിതാവ് ജീവിതത്തിൽ ലാളിത്യവും പരിശുദ്ധിയും കാത്തുസൂക്ഷിച്ചതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും നൽകിയതായ വലിയൊരു ചരിത്രമുണ്ട്.
ആ ചരിത്രമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവൻ്റെ തിരുവചനത്തിൽ വിശ്വസിക്കുവാനും അവൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയിൽ ഒന്നായി ചേരുവാനുമുള്ള അതിമനോഹരമായ ആ കൂട്ടായ്മയിലെ പങ്കുവെങ്കിലും. ഇനിയും നമുക്ക് ഈ കൂട്ടായ്മയിൽ ചേർന്നതോടുകൂടി എന്താ സംഭവം, നമുക്ക് ലഭിച്ചതെന്താണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന സഫലീകരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് കഴിഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന സഫലീകരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കുക. നമ്മുടെ ആരാധനയോ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘടകമോ ഒന്നും നഷ്ടപ്പെടുത്താതെ ഇതാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന പൂർത്തീകരിക്കുവാൻ കഴിയുന്നു. അങ്ങനെ പത്രോസ് ലീഹായോടൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ള അതിമനോഹരമായ ഈ വലിയ സൗഭാഗ്യം. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളെ നിർത്തുവാനായിട്ട് എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ചുരുക്കേണ്ടതുള്ളതുകൊണ്ട് ചുരുക്കി പറയുവാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വിശുദ്ധ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത് തൻ്റെ സർവ്വ ശിഷ്യന്മാർക്ക് കർത്താവ് അധികാരം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൂന്ന് തലങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്തുന്നതും അവർക്ക് അധികാരം കൊടുക്കുന്നതും നമ്മൾ വായിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അവിടുന്ന് അന്ത്യത്താഴ സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് അവരുടെ കാലുകൾ കഴുകിയതിന് ശേഷം അപ്പം മുറിച്ച് അവർക്ക് നൽകിയിട്ട് പറയുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവേനെന്ന്. എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവേനെന്ന്. നമ്മൾ വീണ്ടും കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം ഇതാ പരിശുദ്ധാത്മാവിനെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ, ശ്രദ്ധിക്കുകയാണോ? കാരണം ഇനിയൊരു സമയം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ രണ്ടാമതായിട്ട് കർത്താവ് ഇവരെ എല്ലാവരെയും ഒരുമിച്ചാക്കിയത് ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം യഹൂദന്മാരെ ഭയന്ന് കഥകടച്ചിരുന്നവരുടെ നടുവിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ മേൽ വിശ്വസിച്ചിട്ട് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന്, നിങ്ങൾ ആരുടെ എല്ലാം പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം തൻ്റെ സർവ്വ ശിഷ്യന്മാർക്കും കർത്താവ് നൽകിയ അനുഗ്രഹീതമായ സമയം. മൂന്നാമതായിട്ട് കർത്താവ് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോകുവാനായി സ്വർഗാരോഹണത്തിനായിട്ട് ഗലീലയിലെ മലയിലേക്ക് കടക്കുമ്പോൾ അവിടെ തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവേൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ അവർക്ക് സ്നാനം നൽകുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ സർവ്വ ശിഷ്യന്മാർക്കുമായി പറഞ്ഞേൽപ്പിച്ചതായ വലിയ ദൗത്യമാണ് ഇതാ സുവിശേഷം. ഇത് സർവ്വ ശിഷ്യന്മാരോടും പറഞ്ഞതാണ്. എന്നാൽ പത്രോസിനോട് മാത്രമായിട്ട് കർത്താവ് പറയുന്ന അതിപ്രധാനമായ മൂന്ന് സന്ദർഭങ്ങളുണ്ട്, നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 16:13 മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നു, കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന പ്രദേശത്ത് കർത്താവ് കടന്നു വരുമ്പോൾ എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്തു പറയുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ചോദ്യത്തിന് പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറവുള്ളവനായിട്ട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെസ്സീഹായാകുന്നു. ഉടനെ തന്നെ കർത്താവ് പറയുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ തൻ്റെ അപ്പൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഇതാ പത്രോസിനോട് കർത്താവ് പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പത്രോസിന് മാത്രമായിട്ട് കർത്താവ് നൽകിയ അനുഗ്രഹമാണിത്. പത്രോസാകുന്ന പാറമേൽ കർത്താവായ യേശു ക്രിസ്തു ഇതാ തൻ്റെ സഭയെ പണിയുന്നു എന്നുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 22:33 തിരുവചനമാണ്. അവിടെ പറയുന്നു, ശിമയോൻ ശിമയോൻ, സാത്താൻ നിങ്ങളെ കാറ്റിലെ പതിർപോലെ പാറ്റുവാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരികെ വന്ന് നിന്റെ ശിഷ്യന്മാരെ നിന്റെ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. കർത്താവ് പത്രോസിനോട് മാത്രമായി പറഞ്ഞിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണത് ലൂക്കായുടെ സുവിശേഷം 22:33 വാക്യം. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ തൻ്റെ സഹശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനുള്ള വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നത് പത്രോസിനാണ് എന്ന് തിരുവചനം തന്നെ നമുക്ക് മനസ്സിലാവുന്നു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 21:1
ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തിബരിയാസ് കടലിലേന്റെ തീരത്ത് നിൽക്കുമ്പോൾ ഇതാ പ്രാതൽ കഴിഞ്ഞ് കർത്താവ് ശിമയോൻ പത്രോസിനോട് ചോദിക്കുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് മറുപടിയായി പത്രോസ് പറയുന്നു, ഉവ്വ് കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യം പറയുക. പ്രിയപ്പെട്ടവരെ, ആ സമയത്തെല്ലാം കർത്താവ് പറയുന്നു, എൻ്റെ ആടുകളെ മേയിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക, എൻ്റെ ആടുകളെ മേയിക്കുക. ചുരുക്കത്തിൽ നമ്മൾ പത്രോസ് ലീഹായിൽ കാണുന്ന പ്രത്യേകമായ അധികാരം അതെന്താണ്? ഒന്ന്, ഇതാ ഈ സഭയുടെ വിശ്വാസം, കർത്താവ് തൻ്റെ സഭയെ പണിയുന്നത് പത്രോസാകുന്ന പാറമേലാണ്. രണ്ട്, തൻ്റെ സഭ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനുള്ള അധികാരം കർത്താവ് നൽകിയിരിക്കുന്നത് പത്രോസിനാണ്. മൂന്നാമതായിട്ട്, തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ, തൻ്റെ അജഗണത്തെ മേയ്ക്കുവാൻ ദൈവം ഭൂമിയിൽ അധികാരം നൽകിയിരിക്കുന്നത് പത്രോസിന് മാത്രമാണ്. ആ പത്രോസിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ അജഗണങ്ങളെ പാലിക്കുവാൻ അവകാശമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, ഇതാണ് വിശുദ്ധ വചനമെന്ന് പറയുന്നത്. മാറി മാനിയോസ് തിരുമേനി ഈ വചനങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതാ നമ്മൾ അകന്നുപോയവരെ തിരിച്ചു കൂട്ടുവാനായി റീ യൂണിയൻ എന്ന് പറയുന്ന, പുനരൈക്യം എന്ന് പറയുന്ന, ഐക്യത്തിലായിരുന്നവർ അകന്നുപോയവർ വീണ്ടും ഐക്യപ്പെടുന്ന ഈ പുനരൈക്യത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു വാക്ക് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1930 മുതൽ നമ്മൾ നമ്മുടെ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രയും അനുഗ്രഹകരമായ ഒരു അനുഭവം, ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കണ്ണുനീർ വാർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇത്രയും വലിയ ഒരു സംരക്ഷണം, ദൈവം സ്വന്തമാക്കിയിരിക്കുന്ന ഒരു ജനത എന്ന് പറയാൻ തക്ക വിധം ദൈവം പ്രിയ മക്കളെ നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളത്. അതിൻ്റെ പേരിൽ വീരവാദം പറയുന്നതിനല്ല, അഹങ്കരിക്കുവാനല്ല, എളിമപ്പെട്ടുകൊണ്ട് കണ്ണീരോടുകൂടി, കർത്താവെ, അയോഗ്യനായിരിക്കെ നീ എന്നെ സ്വീകരിക്കുന്നുവല്ലോ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവല്ലോ എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി പറയട്ടെ. ഒന്നാമതായി, 1932 മാറി വാനിയോസ് തിരുമേനി റോമിലേക്ക് കടന്നു വരുമ്പോൾ, അന്ന് 9 പിയൂസ് മാർപ്പാപ്പ തിരുമേനിയാണ്. ഈ 9 പിയൂസ് മാർപ്പാപ്പ തിരുമേനിയുടെ അരമനയിൽ കയറി തിരുമേനി ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് രണ്ട് ഭദ്രാസനങ്ങളാണ്. ഒന്ന് തിരുവനന്തപുരം അതിഭദ്രാസനവും മറ്റൊന്ന് തിരുവല്ല ഭദ്രാസനവുമാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം അന്ന് നമ്മൾ ഈ ഇംഗ്ലീഷുകാരുടെ അധീനതയിലായി. അന്ന് തിരുവനന്തപുരം ഒരിക്കലും കേരളത്തിൻ്റെ തലസ്ഥാനമല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ പട്ടണത്തെ ഇതാ മലങ്കര സഭയുടെ കേന്ദ്രമാക്കി തീർക്കുവാൻ മാറി വാനിയോസ് തിരുമേനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്. അതോടൊപ്പം തന്നെ റോമിലൊരു കാര്യം നടക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എത്ര നാളത്തെ എഴുത്തുകുത്തുകൾ കൊണ്ടായിരുന്നു എന്നറിയാമോ? ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, ഒരു കാര്യം സാധിക്കണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ കാര്യം വരെ ശരിയായി എന്ന് മനസ്സിലാക്കാതെ റോം ഒരിക്കലും സംസാരിക്കുന്നില്ല. റോമാലോ കൂത്ത കൗസ ഫിനീറ്റ എന്ന് ലത്തീൻ ഒരു പറച്ചിലുണ്ട്. അതായത്, റോം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ തീർന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതായ വലിയൊരു ഒരുക്കമാണ് അതിന് മുമ്പായിട്ട് അവർ നടത്തുക. 9 പിയൂസ് മാർപ്പാപ്പ തിരുമേനി തിരുമേനിയുടെ അരമനയിലേക്ക് പ്രവേശിച്ച് മാറി വാനിയോസ് തിരുമേനി ഈ ആഗ്രഹം പ്രകടിപ്പിച്ച അതേ നിമിഷത്തിൽ തന്നെ തിരുമേനി ഒപ്പിടുകയാണ്. റോമാസഭയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല. അതിൻ്റെ പുറകിൽ എല്ലാ നെറ്റ്വർക്കുകളും അതുപോലെ തന്നെ അതിനുള്ള പഠനങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് ബന്ധപ്പെട്ടവരത് സമർപ്പിക്കുമ്പോൾ മാത്രം ഒപ്പിടുന്ന മാർപ്പാപ്പ തിരുമേനി മാറി വാനിയോസ് തിരുമേനി പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് എന്താണ്? അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ, അത്ഭുതമാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്നു. ഏറ്റവും അവസാനത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്കറിയാം, നമ്മുടെ പിതാവ് ഇന്നിപ്പോൾ കർദ്ദിനാളാണ് അല്ലേ? കർദ്ദിനാൾ തിരുമേനി ലോകത്തിൽ ഒരു 0.5 മില്യൺ, 500,000 ഫെയ്ത്ത്ഫുള്ളുള്ള ഒരു സമൂഹത്തിന് ഒരു കർദ്ദിനാളിനെ ലഭിക്കുക, അത് ഒരിക്കലും സാധ്യമാണ്. അതും എങ്ങനെയാണ്? റോമയുടെ റോമാസഭയുടെ ചരിത്രത്തിൽ
ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കോൺസിസ്റ്ററി കൂടുന്ന ചരിത്രമില്ല, ഒരിക്കലും കൂടിയിട്ടില്ല. കോൺസിസ്റ്ററി എന്ന് പറഞ്ഞാൽ കർദിനാളന്മാരെ വാഴിക്കുന്ന ആ കൂട്ടായ്മ, ഒരിക്കൽ പോലും കൂടിയിട്ടില്ല. 2012 ഫെബ്രുവരി മാസത്തിൽ 24-ാം തീയതി നമുക്കറിയാം ജോർജ് ആലഞ്ചേരി തിരുമേനി കോൺസിസ്റ്ററിയിൽ അംഗമായി. അതേ വർഷം തന്നെ വീണ്ടും ഒരു കോൺസിസ്റ്ററി കൂടി ഒക്ടോബർ മാസത്തിൽ പിതാവ് വിളംബരം ചെയ്തു, നവംബർ 24-ാം തീയതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നേ എനിക്കറിയാമായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു. എന്നോട് അനേകം ആളുകൾ ചോദിച്ചു, പിതാവെ ഇങ്ങനൊരു കാര്യം. ഞാൻ പറഞ്ഞു, ഈ ബെനഡിക്ട് മാർപ്പാപ്പ തിരുമേനി സഭയുടെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന, പഠിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടതായി ദൈവദാസൻ, ഈ പിതാവ് ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹം മറ്റെന്തോ കണ്ടിട്ടുണ്ടെന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കേട്ടതാണ്. പിതാവ് തൻ്റെ രാജി സമർപ്പിച്ചു എന്നുള്ളത്. ഇവിടെ എല്ലാം സത്യത്തിൽ നമുക്ക് കിട്ടിയ സ്ഥാനത്തെക്കുറിച്ചോ നമുക്ക് ലഭിച്ചതായ അംഗീകാരത്തെക്കുറിച്ചോ ഒന്നുമല്ല പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് സഭയുടെ ചരിത്രത്തിൽ ഇടംപ്രഥമമായി ഇങ്ങനെയുള്ള ഇടപെടലുകൾ നാം എങ്ങനെയാണ് കാണേണ്ടത്, എനിക്കൊരു കാര്യം ഉറപ്പാണ്, എല്ലാം ഉപേക്ഷിച്ച് പെരുന്നാട്ടിൽ നിന്ന്, മുണ്ടൻമലയിൽ നിന്ന് നമ്മുടെ തിരുമേനി ഇറങ്ങിയപ്പോൾ, മാറി മാനീഷ് തിരുമേനിയോടൊപ്പം മാർ തിയോഫിലോസ് തിരുമേനി ഇറങ്ങിയതായ ആ കൂട്ടായ്മ, അവരുടെ പ്രാർത്ഥനയുടെ ബലം, യേശുക്രിസ്തുവിലുള്ള അവരുടെ വലിയ വിശ്വാസം, അതുകൊണ്ടൊരു കാര്യം ഉറപ്പാണ്, അവരെ വിജയിപ്പിക്കുക എന്നുള്ളത് അവരായിരിക്കുന്ന സമൂഹത്തെ എല്ലായിടത്തും ഉറപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി. വേറൊന്നുമല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു അനുഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ മൂവാറ്റുപുഴയിൽ മെട്രാനായിരിക്കുന്ന അവസരത്തിൽ പ്രിയപ്പെട്ടവരെ പുനരേക്ക് നടക്കുകയാണ്. മൂവാറ്റുപുഴയിൽ നിങ്ങൾക്കറിയാം, ആ മൂവാറ്റുപുഴ എന്ന് പറയുന്ന ആ പള്ളിയിൽ 6-7 ഇടവക്കാരെ ഉള്ളു. അവിടെയാണ് എന്നെ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നത്. പുനരേക്ക് വാർഷികം നടക്കുകയാണ് സെപ്റ്റംബർ 20-ാം തീയതി. 8 നവംബർ കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ മഴ പിന്നെ നിന്നിട്ടില്ല. പന്തലിടണം, അനേകം കാര്യങ്ങളുണ്ട്. എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ ഈ പന്തലൊക്കെ ഇട്ടവർ ഞാൻ അവിടെയൊക്കെ ചെന്ന് നോക്കി വിഷമിച്ച് ഒരു ദിവസം, അതായത് ഈ പുനരേക്ക് വാർഷിക ആഘോഷങ്ങൾ ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്, വലിയ വേദനയോടുകൂടി ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളിവിടെ ആരുമല്ല. അന്ന് ഞാൻ മൂവാറ്റുപുഴ അരമനയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളോട്, മൂവാറ്റുപുഴ അരമന എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞിനും അറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സമൂഹം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളിവിടെ ആരുമല്ല, നിനക്കതറിയാം, നീയും കൂടി ഞങ്ങളെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളെങ്ങനെയാണ് അതിനെ സ്വീകരിക്കാൻ കഴിയുക. അതുകൊണ്ട് എനിക്ക് ഒറ്റക്കാര്യമായി നിന്നോട് പറയാനുള്ളൂ, നീ കൂടെയുള്ള ഒരു ജനമാണ് ഞങ്ങളെന്ന് ഈ മൂവാറ്റുപുഴയിലെ മുഴുവൻ മക്കളെ കൊണ്ടും നീ പറയിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷവും അനുഭവവും അത് തന്നെയാണ്. ഈ പുനരേക്ക് വാർഷികം കർത്താവ് എന്നിട്ട് എന്നോട് മൗനമായിട്ട് പറഞ്ഞു, നീ ഇതിൻ്റെ കാര്യം നോക്കിയോ, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യങ്ങൾ നീ നോക്കിക്കോളൂ. ഇത്രയും അനുഗ്രഹകരമായ ഒരു പുനരേക്ക് വാർഷികം നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ നടന്നിട്ടില്ലെന്ന് തന്നെ വേണം പറയാം. അതിന് തൊട്ട് മുമ്പ് നടന്ന മാവേലിക്കരയിൽ വെച്ച് പുനരേക്ക് വാർഷിക ആഘോഷങ്ങളിൽ എല്ലാ പൊതുപരിപാടികളും നിർത്തണമെന്ന് നിർബന്ധിച്ചതാണ്. അവിടെ സംഭരിച്ച എല്ലാവരും, പ്രിയപ്പെട്ടവരെ, മുൻപിൽ കാർമേഘം, ഒരു തുള്ളി പോലും വീഴാതെ നമ്മുടെ മക്കളെ എല്ലാവരെയും ദൈവം എത്തേണ്ടതായ സ്ഥാനത്തെത്തിക്കുന്നു. അനുഗ്രഹകരമായ ആ വിശുദ്ധ ബലി, അതിനുശേഷം നടന്നതായ റാലി, അതിനുശേഷം എൻ്റെ അടുക്കൽ ഒരു ഹൈന്ദവ സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു പോലീസുകാരനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്, തിരുമേനി നിങ്ങളെപ്പോലുള്ളവർ ഈ പ്രദേശത്ത് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്,
കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പള്ളിക്കും ചുറ്റും ഒത്തിരി പേര് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ കാവൽ നിൽക്കുന്നു. വീണ്ടും കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു തിരുമേനിയും കൂടി ഇവിടോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചത്. തിരുമേനി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സഭ, നിങ്ങളുടെ തിരുമേനിമാർ, നിങ്ങളുടെ ആളുകൾ അവർ ദൈവമുള്ളവരാണ്. ആരെക്കൊണ്ട പ്രയോഗിച്ച് ഒരു പോലീസുകാരനെ കൊണ്ട്. പ്രിയ മക്കളെ, ഒരു കാര്യമാണ് ഞാൻ ഇതിൽ നിന്നെല്ലാം പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ അജഗണത്തെ താങ്ങി നിർത്തുന്നത് കർത്താവാണ്. ചെറിയ അജഗണത്തിന് നേരെ നിൽക്കാൻ സാധിക്കില്ല എന്നറിയുന്നത് ദൈവമാണ്. ആയതുകൊണ്ട് നമ്മളെ ഉയർത്തുന്നതും നമ്മളെ നേരെ നിർത്തുന്നതും നമുക്ക് ആവശ്യമാകുന്നതെല്ലാം നൽകുന്നതും നമ്മുടെ ദൈവമാണ്. നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് കാണുമ്പോൾ ഈ യു കെയിലെ സ്വർഗത്തിലിരുന്നു കൊണ്ട് മാറി കാണിയ സ്ത്രീമേനി വലിയ സന്തോഷമാണ്. ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഓരോ വചനത്തിൽ സത്യത്തിൽ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെയാണ്, യാതൊരു സംശയവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണാൻ ഈ വലിയ സമയത്ത് നിങ്ങളുടെ ഈ നമ്മളുടെ സഭയുടെ കൂട്ടായ്മ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഇടയാവുന്ന ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ കൃത്യമായിട്ട് ചൊല്ലണം. അങ്ങനെ ഏറ്റവും അനുഗ്രഹകരമായ ഒരു ക്രിസ്തീയ കൂട്ടായ്മയായിട്ട് നമുക്കിവിടെ നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന തുടർന്നും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാം. അഭിമുഖനായ തോമസ് ക്ലാവിനോട് ചേർന്ന് ഇവിടെ ആദ്യമായിട്ട് ഇത്രയും അനുഗ്രഹകരമായ ഒരു കൂട്ടായ്മയെ രൂപപ്പെടുത്തുവാൻ ആരംഭം കുറിച്ചതായ മാറിവാനിയും സിനിമയിൽ ശേഷം വന്ന നമ്മളുടെ ഈ പ്രിയതാതൻ വന്നിപിതാവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ മൂന്നാമത്തെ കൺവെൻഷൻ നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതിലുള്ള വലിയ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഭയുടെ വലിയ അഭിമാനമായ, ലോകത്തിൻ്റെ അഭിമാനമായി, ഭാരതത്തിൻ്റെ അഭിമാനമായി, കേരള മക്കളുടെ ഇതാ വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ധാർമ്മികതയുടെയും സ്വരമായി മാറിയ നമ്മളുടെ സഭാതലവനും പിതാവുമായ അത്യുന്നത കർദിനാൾ മാർ ക്ലീമീസ് ബാബാ തിരുമേനിയുടെയും നമ്മുടെ സഭയിലെ മുഴുവൻ പിതാക്കന്മാരുടെയും അനുഗ്രഹാശിസുകൾ, നമ്മളുടെ പ്രത്യേക ഇടയനായിരിക്കുന്ന യൗസേബിയസ് പിതാവിൻ്റെയും പ്രത്യേകമായ ആശംസകൾ, പ്രാർത്ഥനകൾ മക്കൾക്ക് ഓരോരുത്തർക്കുമായി നേർന്നുകൊണ്ട് അല്പം ദീർഘമായി ഞാൻ സംസാരിച്ചുവെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങളോട് പറയാൻ കഴിഞ്ഞതിനുള്ള സന്തോഷത്തോടുകൂടി എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. Thank you, Your Grace, for your enchanting and indeed insightful speech. Could I now invite Mr. Shinoy Thomas to sing for us? നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേ, എമ്മാനുവേ, നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെയിൽ പൂവിലും തേടേണ്ട നീ, കനിവില്ലാതൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്.
ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെയിൽ പൂവിലും തേടേണ്ട നീ, കനിവിൻ നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നു നിന്റെ മനസ്സും നീ തുറന്നിടിൽ, എന്നുമെന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മനസ്സും നീ തുറന്നിടിൽ, എന്നുമെന്നും ഈശോ നിന്റെ കൂടെ വാഴും. എമ്മാനുവേ എമ്മാനുവേ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴും. His Excellency Most Reverend Dr. Joseph Mark Thomas for the benedictory address. മലങ്കര കത്തോലിക്ക സഭയുടെ മിത്രാഫലിതൻ ആർച്ച് ബിഷപ്പ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഭക്തഗണ്യ തോമസ് നാർക്കോറിലെ അസ്തിമേനി വേദിയിലെ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ പാസ്റ്റർ മിനിസ്റ്റർക്ക് നേതൃത്വം നൽകുന്ന അന്യ ഡാനിയൽ അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഇബ്രാഹാം ദാക്കളിച്ചൻ, നമുക്കേറെ പ്രിയങ്കരായ നമ്മുടെ കോർഡിനേറ്റേഴ്സ് പ്രിയപ്പെട്ട റവീസ, റോണി, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞ് മക്കളെ, വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സദസ്സാണിത്, സന്ദർഭമാണിത്. ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ സഭയെ സംബന്ധിക്കുന്ന ചരിത്രപരമായ, ദൈവശാസ്ത്രപരമായ, പുനരീക്ഷയുമായി ബന്ധപ്പെട്ട അനേകം ചിന്തകൾ അഭിവന്ദനായിട്ടുള്ള കൊറലോസ് മിത്രാപ്പനിത്ത തിരുമേനി നമുക്ക് നൽകുകയുണ്ടായി. അതുകൊണ്ട് ആ ചിന്തകളിലേക്കൊന്നും ഞാൻ ഇനിയും തിരികെ പോകുന്നില്ല, അതിന് സമയവും അനുവദിക്കുന്നില്ല എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്.
നമ്മുടെ ഒക്കെ ജീവിതത്തിലെ അവിസ്മരണീയമായ പ്രധാനപ്പെട്ട സംഭവങ്ങളെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് മൈൽസ്റ്റോൺസ് എന്നാണ്, നാഴിക കല്ലുകൾ എന്നാണ്. ഇതേ പറയുമ്പോൾ ഞാൻ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇതിവിടെ പറയുന്നത്. മലങ്കരാക തൊലിക്കാസഭയിൽ തിരുവനന്തപുരം അതിരുപതയുടെ സഹായമെത്രാനായും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററുമായി എന്നെ പ്രഖ്യാപിച്ച 2005 ജനുവരി 5 ഞാൻ മാറി വാനീസ് ക്യാമ്പസിൽ ഇറങ്ങി വരുമ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് എത്ര ആൾക്കാരുണ്ട് എന്ന്. ഞാൻ കൊടുത്ത ഉത്തരം, 5 പേരിൽ കൂടുതലുണ്ട് എന്ന്. മലങ്കര കത്തോലിക്കാസഭയ്ക്ക് 5 പേര് 85 വർഷം കൊണ്ട് ലോകം മുഴുവന് പടന്ന് വരുവാനായിട്ട് സാധ്യമാകുമെന്ന് വരികിൽ ഈ ഹാളിൽ ഞാൻ വളരെ റാൻഡമായിട്ടൊന്ന് എണ്ണിയപ്പോൾ 100ൽ പരം ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് വളരെ സന്തോഷകരമായ ഉത്തരം കിട്ടി. നമുക്ക് ആവശ്യത്തിലധികം ദൈവജനം ഉണ്ടായത് 2005 ജൂലൈ 4 ഞാൻ ഇവിടെ യൂറോപ്പിലെ സന്ദർശനം കഴിഞ്ഞ് ലണ്ടനിൽ സെൻറ് മൈക്കൽ ദേവാലയത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു, ലത്തീൻ കുർബാന തല്ലാനായിട്ട് നല്ല സൗകര്യം. ഞാൻ പറഞ്ഞാൽ ലത്തീൻ കുർബാന തന്നില്ല, ആദ്യമായി ഒരു മലങ്കര കുർബാനയ്ക്ക് ഇവിടെ ചെല്ലാനാണ് ആഗ്രഹമെന്ന്. ഞാൻ തക്ചതൊക്കെ കൊണ്ടുവരുന്നു, കുർബാനക്രമമൊക്കെ ഇവിടെ പിതാവ് പറഞ്ഞു. നമുക്കറിയാം ബാറക്കുമോറും കുറിയൽ ആയിഷവനും ഒക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അന്ന് ബാറക്കുമോറും കുറിയൽ ആയിഷനും എല്ലാം ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അനുഭവം എന്ന് പറയുന്നത്. അന്ന് ഞാൻ അൾത്താരയിൽ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം ഇതാണ്, പിതാവെ കുറച്ചു പേര് ഇവിടെ നമുക്ക് ഒരു കുർബാന ചെല്ലാൻ ബാറക്കുമോറും കുറിയൽ ആയിഷനും പറഞ്ഞ് നല്ല ഒരു കുർബാന ചെല്ലുവാനായിട്ട് അവസരമുണ്ടാകണമേ. ഈ 3-ാമത്തെ മലങ്കര കൺവെൻഷൻ ഇവിടെ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് പേരല്ല, വലിയ ഒരു സമൂഹം നമ്മുടെ കുർബാന നേതൃത്വം കൊടുക്കുവാൻ, നമ്മുടെ സഭയുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പിക്കുവാൻ വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ അനുഭവമാണ്. അതുകൊണ്ട് ഈ കൺവെൻഷനിൽ നിങ്ങളെല്ലാം ഹൃദയംഗമായി അനുമോദിക്കുവാൻ, ആശംസകൾ അർപ്പിക്കുവാനായി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മലങ്കരാകത്തിലേക്ക് ആ സമയം സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം അനേകം ചരിത്രങ്ങൾ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെയും പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാനായിട്ടുള്ള ആരംഭമാണ് നമ്മുടെ 3-ാമത്തെ കൺവെൻഷൻ എന്ന് പറയുന്നത്. 1984 അഭിനന്ദനായിട്ടുള്ള ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിനുമേനി അമേരിക്കയിലെ സെൻറ് ജോൺസ് യൂണിവേഴ്സിറ്റിയിൽ ന്യൂയോർക്കിൽ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത്, ഇതിനേക്കാൾ കുറച്ച് ആൾക്കാർ മാത്രമല്ല ഒരു സമ്മേളനം, അത് വളർന്ന് 2012 ഒരു എക്സാർക്കേറ്റ് ഡയോസിസായി മാറി എന്ന് വരികിൽ 3 വർഷം കൊണ്ട് നമ്മുടെ UKയിലെ ഈ സഭയ്ക്ക് ഇത്രയും വലിയ സമ്മേളനം നടത്തുവാൻ സാധ്യമാകുമെന്ന് വരി, അതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ ഒരു മെത്രാപ്പൊലീസായുടെ നേതൃത്വത്തിൽ നമ്മുടെ UK അനുഗ്രഹീതമായ തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഈ സഭയെ സംബന്ധിച്ച് ദൈവം നടത്തിയ അനേകം അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം നമുക്കുണ്ട്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മനുഷ്യൻ്റെ വലിയ ഒരു കണ്ടുപിടുത്തം, ടെലഗ്രാഫ് കണ്ടുപിടിച്ച മോർസിൻ്റെ കണ്ടുപിടുത്തം വേണ്ട എന്ന് നിർത്തിയതായ സംഭവം, അദ്ദേഹം ആദ്യമായി ടെലഗ്രാം ബാൾട്ടിമോറിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് അടിച്ചു വാക്കിയതായിരുന്നു ദൈവം സാധ്യമാക്കിയത് എന്നായിരുന്നു ആദ്യത്തെ ടെലഗ്രാം. ദൈവം സാധ്യമാക്കുന്നത് ഒന്നും മനുഷ്യന് അസാധ്യമാക്കുവാനായിട്ട് സാധ്യമല്ല. ഈ ശൗമേൽ മോറിനോട് ചോദിച്ചു, അദ്ദേഹം ടെലഗ്രാം കണ്ടെത്തിയ അവസരത്തിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നിരാശകളുണ്ടായോ എന്ന്, അദ്ദേഹം പറഞ്ഞു ധാരാളമായിട്ടുണ്ടായി. പ്രതിസന്ധികളുണ്ടായോ എന്ന്, ധാരാളമായിട്ടുണ്ടായി. അതേസമയം അനേകം രീതിയിലുള്ള
ബുദ്ധിമുട്ടുകളുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ആ സമയത്ത് നിരാശകളുണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ എന്തോ ചെയ്തു എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവൻ. ഇവിടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ദാനിയേലിനോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം പ്രതിസന്ധി ഉണ്ടായെന്ന് ചോദിച്ചാൽ നിരവധിയായിട്ടുണ്ടായിട്ടുണ്ട്. നിരാശ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അനേകം നിരാശകൾ അച്ഛന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ആരും ഇവിടെ ഇരിപ്പില്ല എന്ന് എനിക്കറിയാം. വളരെ ദൂരം യാത്ര ചെയ്ത് രാത്രിയിലൊക്കെ ഭക്ഷണം കൊടുത്ത് അതുപോലെ തന്നെ കാറുകളൊക്കെ ഓടിച്ച് പിതാക്കന്മാരും വൈദികരും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്കറിയാം എടുത്തുകൊണ്ടുവന്ന് അനേകം സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കൃപാന തെളിയിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം പ്രാർത്ഥനകളായിട്ട് മാറുകയായിരുന്നു. അതെല്ലാം അനുഗ്രഹങ്ങളായിട്ട് മാറുകയായി. അപ്പോൾ നമ്മുടെ സഭയെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റെടുത്ത വേദനയുടെ നിമിഷങ്ങൾ, പ്രയാസത്തിൻ്റെ നിമിഷങ്ങൾ, ബുദ്ധിമുട്ടുകളുടെ നിമിഷങ്ങളെല്ലാം ഇവിടെ യു കെയിലെ മലങ്കര കത്തോലിക്ക സഭയുടെ പുതിയ പ്രാർത്ഥനകളായിട്ട് മാറുകയാണ്. ഇവിടെ അമേരിക്കയിലെയും അറിഞ്ഞു വരുന്ന വിദേശ നാടുകളിലെയും ഒക്കെ നമ്മുടെ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അനേകം ദൈവജനത്തിൻ്റെ വിയർപ്പുകളും രക്തത്തുള്ളികളും ഒക്കെ അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഒരുപക്ഷെ യു കെയിലെ ഈ സഭ വളർന്നു വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേകം പിതാക്കന്മാരുടെ, അമ്മമാരുടെ, യുവജനങ്ങളുടെ, കുഞ്ഞുങ്ങളുടെ, അതിൻ്റെ എല്ലാം മുന്നിൽ ബഹുമാനപ്പെട്ട ദാനിയേലിൻ്റെ, ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന രണ്ട് വൈദികരുടെയും വിയർപ്പ് തുള്ളികളും രക്തത്തുള്ളികളും നിങ്ങളുടെ വിയർപ്പ് തുള്ളികളോടും രക്തത്തുള്ളികളോടും ചേർന്ന് പ്രാർത്ഥനയായിട്ട് മാറുമ്പോൾ ഈ സഭ വലിയ ഒരു ശക്തിയായിട്ട് മാറും. അതിനെ തടക്കുവാനായിട്ട് ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ വലിയ അനുഭവം എന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവദാസനായ മറിയവാനി സിനിമേനയോടും മൺമറിഞ്ഞ പുണ്യപിതാക്കന്മാരോടും വൈദികരോടും സന്യസ്തരോടും നമ്മുടെ പൂർവ്വപിതാക്കന്മാരോടും മാതാപിതാക്കന്മാരോടും എല്ലാം ചേർന്ന് നിന്ന് നമ്മുടെ ചരിത്ര നിയോഗത്തിന് സാക്ഷ്യം കുറിക്കുകയാണ്. നമ്മുടെ സഭയുടെ വളർച്ചയുടെ ജീവിതത്തിന് ഒരു പുതിയ നാഴികക്കല്ലിന്, ഒരു മൈൽ സ്റ്റോണിന് ഈ മൂന്നാമത്തെ മലങ്കര കൺവെൻഷൻ നമുക്കറിയാം വേദി ഒരുക്കുകയാണ്. ഇവിടെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളും നമ്മൾ നടത്തുന്നതായ ത്യാഗവും സമർപ്പണവും ബുദ്ധിമുട്ടുകളുമെല്ലാം നമ്മുടെ സഭയുടെ വലിയ വളർച്ചയ്ക്ക് ഉതകുന്നതായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നാം പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട ദാനിയേലിനോട് ഇന്നലെ ധ്യാനത്തിൻ്റെ സമയത്ത് അതായത് സൂചിപ്പിക്കുകയുണ്ടായി, പുതിയ ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് കൊടുത്ത അതിമനോഹരമായ അനേകം സന്ദർഭങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, സഭയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ടാകുന്ന വേദി, അദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പ ഏറ്റവും മുകളിൽ ഇരിക്കുന്നു, താഴെ കർദ്ദിനാളന്മാർ, ആർച്ച് ബിഷപ്പുമാർ, മെത്രാന്മാർ, വൈദികര്, സന്യസ്തര്, ഏറ്റവും താഴെ ദൈവജനം, ഞാനത് മറിച്ചിടുകയാണ്, ദൈവജനം ഏറ്റവും മുകളിൽ, അച്ഛന്മാരത് കഴിഞ്ഞ്, അത് കഴിഞ്ഞ് മെത്രാന്മാർ, ആർച്ച് ബിഷപ്സ്മാർ, അത് കഴിഞ്ഞ് കർദ്ദിനാൾ, ഏറ്റവും താഴെ ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ ദൗത്യം എന്താണ്? യേശു ക്രിസ്തുവിന് ലോകത്ത് കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മലങ്കര കത്തോലിക്ക സഭ വളർന്നു വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരേയൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന് ലോകത്ത് കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ? ഇല്ല എന്ന് വരികില് സഭയുടെ ഘടനകൾക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന്. യേശു ഈ ലോകത്ത് വന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമറിയിച്ചു, രക്ഷയുടെ സന്ദേശം അറിയിച്ചു, അത് ലോകം മുഴുവൻ പങ്കുവെക്കുവാൻ സഭയെ എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം ബ്രിട്ടനിലും കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സഭയ്ക്കുള്ള ഏറ്റവും വലിയ ദൗത്യം യേശു ക്രിസ്തുവിനെ ലോകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. രക്ഷയുടെ സന്ദേശം ലോകത്തറിയിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വലിയ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി മുന്നേറുകയാണെന്ന് വരികില് നമുക്ക് നമ്മുടെ ദൗത്യം ഇവിടെ പൂർത്തിയാക്കുവാനായിട്ട് സാധ്യമാകും. ഈ ലണ്ടൻ പട്ടണത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഇവിടെയുള്ള ഏതാനും ചെറുപ്പക്കാര് നമുക്കറിയാം അവര് ഈ പട്ടണത്തില് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച
സുഗന്ധരൂപങ്ങൾക്ക് വില കൂടിയപ്പോൾ അവരെടുത്ത ഒരു തീരുമാനമുണ്ട്. കുരുമുളകും അതുപോലെ തന്നെ മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ ഉൽപ്പാദിക്കപ്പെടുന്ന ഭാരതത്തിൽ വന്ന് അതിവിടെ കൊണ്ടുവന്ന് ഇവിടെ വില കുറച്ച് വിൽക്കുമെന്ന് പറഞ്ഞ് 1600 എലിസബത്ത് രാജ്യയിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച് 5-6 ചെറുപ്പക്കാര് ഭാരതത്തിൽ വന്ന് അവിടെ നമുക്കറിയാം സുഗന്ധദ്രവ്യങ്ങൾക്ക് വന്നവര് 300 വർഷം നമ്മെ ഭരിച്ച് തിരിച്ചു വന്ന് അവർ ലോകത്തിന് കൊടുത്ത വലിയൊരു സംസ്കാരം, നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു സംസ്കാരം, അതോടൊപ്പം തന്നെ ലോകത്ത് മുഴുവൻ സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രമുണ്ടായിരുന്ന ഒരു അധികാരത്തിൻ്റെ സംസ്കാരമെല്ലാം പേറുന്ന ഒരു വലിയ പട്ടണത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നമുക്കൊരു സംസ്കാരമുണ്ട് ലോകത്ത് കൊടുക്കുവാൻ, അത് യേശുക്രിസ്തുവിൻ്റെ സംസ്കാരം. നമുക്കൊരു സന്ദേശമുണ്ട് ലോകത്ത് കൊടുക്കുവാൻ, അത് മാറിയുവാനേ സ്ത്രീമേനിയുടെ പുരവൈക്യത്തിൻ്റെ സന്ദേശം. നമുക്ക് ലോകത്ത് കൊടുക്കുവാൻ ഒരു സന്ദേശമുണ്ട്, അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ലോകഭാഷയുടെ സ്നേഹഭാഷയുടെ സന്ദേശം. നമുക്ക് ലോകത്തൊരു സന്ദേശം കൊടുക്കുവാനുണ്ട്, അത് നമുക്കറിയാം ഐക്യത്തിൻ്റെ സന്ദേശമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ഐക്യവും വിശാലതയോട് പങ്കുവയ്ക്കുവാൻ മലങ്കര കത്തോലിക്കാ സഭയുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അനുഗ്രഹീതമായ ഈ 3-ാമത്തെ നമ്മുടെ മലങ്കര സമ്മേളനം ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മോശയോട് നമുക്കറിയാം ദൈവം പറഞ്ഞു ദൈവജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് നയിക്കണമെന്ന്. മോശയ്ക്ക് അല്പം അഹങ്കാരമുണ്ടായി, അപ്പോൾ പറഞ്ഞു നീ കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കേണ്ട, പകരം ജോശുവ പോകട്ടെ എന്ന് ജോശുവായോട് പറഞ്ഞ വാക്കെന്ന് നമുക്കറിയാം. എൻ്റെ ദാസനായ മോശ വഴി ഞാൻ കൊടുത്ത കൽപ്പന അഭംഗുരമായി നീ പാലിക്കുമെന്ന് വരികിൽ, അത് നിന്റെ അതിരങ്ങളിൽ ഉണ്ടെന്ന് വരികിൽ, നീ എല്ലായിടത്തും വിജയിക്കും, നിന്നെ ആർക്കും പരാജയപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. മോശ നമുക്കറിയാം കൊളുത്തി കൊണ്ടുവന്ന ആ വലിയ ദീപം ജോശുവായുടെ നേതൃത്വത്തിൽ കടന്നു വന്ന് നമുക്കറിയാവുന്ന പോലെ ജെറിക്കോ കോട്ടയും തകർത്ത് ഒരു ജനം വലിയ സമൂഹമായി തീർന്നു. അവരെ സന്തോഷത്തിലും സമൃദ്ധിയിലും എങ്ങനെ ജെറുസലേം ഒന്നിച്ചുകൂടിയപ്പോൾ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് അവർ കൊണ്ടുപോയി. അവർ പോയ സ്ഥലങ്ങളിലെല്ലാം യഹൂദന്മാരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആദ്യമേ ചെയ്തത് മുട്ടുകുത്തി സിനഗോഗുകൾ പണിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. ലോകം മുഴുവൻ കർത്താവിൻ്റെ ആരാധന കടന്നു വരുവാനായിട്ടിടയായി. മലങ്കര കത്തോലിക്കാ സഭയുടെ പുനരീക്കാ സന്ദേശം ഇന്ന് നമുക്കറിയാം തെക്കേ അമേരിക്ക ഒഴികെ ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ UKയിലെ ഈ സമ്മേളനം മറ്റുള്ളവർക്ക് മാതൃകയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്ര മഹത്തായ ഒരു സമ്മേളനം ഇവിടെ ക്രമീകരിച്ച നമ്മുടെ ആ ദാനിയേലിനെയും നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും യുവജനങ്ങളെയും സഹോദരി സഹോദരങ്ങളെയും നമ്മുടെ സഭയുടെ പിതാക്കന്മാരുടെ പേരിൽ പ്രത്യേകം ദൈവജനത്തിൻ്റെ പേരിൽ ആശംസകളും അനുഗ്രഹങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി. Thank you, Your Excellency, for your meaningful speech. Our next item, I'm now inviting Mr. T.J. Varghese for the vote of thanks. His Grace, Most Reverend Dr. Thomas Mark Kourinos, His Excellency, Most Reverend Dr. Joseph Mark Thomas, Reverend Father Daniel Pulangana, Reverend Father Anil Thomas Malukumuthi, Reverend Father Abraham Halakal, members of the Pastoral Council, various organizers of this national convention, esteemed members of the Malangara Catholic community in UK, and other honorable guests. It's indeed a privilege to participate, witness, and partake in the auspicious occasion of the 3rd Zero Malangara Catholic Convention here in London. We have heard from both His Grace Most Reverend Dr. Thomas Mark Kourinos and His Excellency Most Reverend Dr. Joseph Mark Thomas the foundation, the history, the struggle of Malangara Catholic Communion and the blessings we received in a short span of time to expand like this.
Undoubtedly, the past almost 1 hour has been enlightening and has helped us to nurture and replenish our faith. I'm sure we will endeavor our best to put the advice we receive, the knowledge we receive, the enthusiasm we gain, the faith that our beloved bishops have imparted to us. I can see very cheerful faces in the hall. I'm sure you all have been enlightened with the benedictory address. On behalf of the Pastoral Council of Zero Malangara Catholic Missions in the UK, and on behalf of all of you, I would like to take this opportunity to express our sincere gratitude and thanks to His Grace Dr. Thomas Mark Gorillos and His Excellency See Dr. Joseph Marthomas to take out time from their hectic schedules and to grace our convention with their spiritual knowledge. Their benedictory address has equipped us with answers that were required to replenish our faith and provide the rationale to nurture our spiritual knowledge. Once again, on behalf of all the faithful Malangara Catholics gathered over here, I wholeheartedly express thanks to both of you. സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും എല്ലാം പ്രതീക്ഷ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലാണ്. യു കെയിൽ ഞാൻ വന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. എൻ്റെ പേടി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ്. ആ പേടി കൂടുതൽ സജീവമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഉൾവിളിയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്ക് വകയില്ല, പ്രതീക്ഷയ്ക്കാണ് നമുക്ക് വകയുള്ളത്. പിതാവിനെ നമുക്ക് പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഒത്തിരിയേറെ മുൻപോട്ട് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾ നഷ്ടമായാൽ നാളുകളിൽ ഇവിടെ ഇരിക്കാൻ, കൺവെൻഷന് വരാൻ ആളുകൾ നമുക്കില്ലാതെ വരും. അതുകൊണ്ട് അച്ഛൻ ദാനിയേലച്ഛൻ്റെ ശക്തമായ നേതൃത്വത്തിൽ നമ്മൾ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ മുൻപ് അടുത്തു വരുന്ന സമയങ്ങൾ തൊട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാത്തിനടുത്തും സൺഡേ സ്കൂൾ കോർഡിനേറ്റേഴ്സിനെ ആക്കി. ഇനി നമ്മൾ പഠന കാര്യങ്ങളും എല്ലാം വളരെ സജീവമായിട്ട് ഈ ഒരു വർഷം മുതൽ പോകാനായിട്ട് പോകുന്നു. അതിന് മുന്നോടിയായിട്ട് എല്ലാവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും സഭയെക്കുറിച്ചും വിശ്വാസ സത്യങ്ങളെക്കുറിച്ചും ബോധനം നൽകുക എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ആരംഭിക്കുന്നതായ, നമ്മുടെ സമൂഹത്തിലെ ഏതാനും ആളുകളുടെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്നതായ ഒരു ഈ ജേണലാണ് ഫെയ്ത്ത് വേ എന്ന് പറയുന്നത്, വിശ്വാസത്തിൻ്റെ വഴി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടുകൂടി അഭിവന്ദ്യ പിതാവിനെ ആദരവോടുകൂടി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സത്യത്തിലെ ഇത്രയും വലിയ ഒരു ശുശ്രൂഷ നമ്മുടെ പ്രിയപ്പെട്ട തോമസിൻ്റെ പ്രത്യേക നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. വിശ്വാസത്തിൻ്റെ പ്രതീകമായ രക്ഷിതി അമ്മയുടെ വലിയ നാമത്തിൽ ഞാൻ ഈ പ്രകാശനകർമ്മം, ഈ ജേണലിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നുണ്ട്. നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വീരങ്ങളിൽ ഓശാന, പരിശുദ്ധനാകുന്നു.
വാസം
അവിടുത്തെ മലാഖമാരെ അയച്ച് നമ്മെ സംരക്ഷിക്കും. ഏറ്റവും വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. എൻ്റെ ഈശോയെ അങ്ങയുടെ സന്നദ്ധിയിൽ എനിക്ക് സമർപ്പിക്കുവാനായിട്ടുള്ളത് എൻ്റെ കുറവുകളാണ്, എൻ്റെ പോരായ്മകളാണ്. എന്നെ സ്വീകരിക്കണം. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് പ്രകടമാക്കുന്നത് നമ്മോടുള്ള സ്നേഹമാണ്. എല്ലാം കൊടുത്തു, ശിഷ്യന്മാർക്ക് എല്ലാം കൊടുത്തു, വചനം കൊടുത്തു, അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ അവരെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടും അവിടുത്തേക്ക് മതി വരുന്നില്ല. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യണം.
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16:14 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഒരു കല്ലെറിയുന്നവന് ഒരു ദൈവാനുഗ്രഹം, രണ്ട് കല്ലെറിയുന്നവന് രണ്ട് ദൈവാനുഗ്രഹം, മൂന്ന് കല്ലെറിയുന്നവന് മൂന്ന് ദൈവാനുഗ്രഹം. നിങ്ങൾ എത്രമാത്രം കല്ലുകൾ എറിയുന്നുവോ അത്രമാത്രം ദൈവാനുഗ്രഹം നിങ്ങൾക്കും ലഭ്യമാകും. ഫ്രാൻസിൻ്റെ തെരുവീഥികളിൽ ഫ്രാൻസിസ് അസ്സിസി പാടി ദൈവത്തെ സ്തുതിച്ചു. ആ സമയം അദ്ദേഹത്തെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ കല്ലെറിഞ്ഞു. ആ സമയം അദ്ദേഹം വിളിച്ചു പറഞ്ഞ വാചകങ്ങളാണ് കല്ലെറിഞ്ഞു കൊള്ളുക. അദ്ദേഹത്തിന് ദൈവം ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ ഫ്രാൻസിൻ്റെ തെരുവീഥികളിലേക്ക് പോകണം, എനിക്ക് വേണ്ടി നീ ഗാനങ്ങൾ ആലപിക്കണം, എനിക്ക് വേണ്ടി ആ നാട്ടിലെ ജനങ്ങളോട് നീ സംസാരിക്കണം. അപ്പോൾ നീ ഒരു ഭ്രാന്തനാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ നിന്നെ കല്ലെറിയും. ആ സമയത്ത് നീ പറയണം, എറിഞ്ഞു കൊള്ളുക, ഇത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നിൻ്റെ പ്രവൃത്തി കൊണ്ട് എത്രമാത്രം കാരുണ്യവും സ്നേഹത്തിൻ്റെ തലോദനങ്ങളും നല്ല അനുഭവങ്ങളും നീ കൊടുത്തു. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഞങ്ങൾക്കിട നൽകണം. ആ ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെ കാത്തുകൊള്ളണം. സമയകാരി സ്ത്രീയെ പോലെ ഓരോ മനുഷ്യരോടും സ്നേഹത്തിൻ്റെ ദൂതറിയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പുണ്യപിതാവ് ദേവദാസന്മാർ ഇമാനിയോസ് പിതാവ് കാണുന്ന ഞങ്ങളെക്കുറിച്ചുള്ള ആ വത്സല പിതാവിൻ്റെ സ്വപ്നമെന്ന് പറയുന്നതും നല്ലതാത തിരിച്ചറിയുന്നു. അങ്ങയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അങ്ങയെ കൊടുക്കുവാനും ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സജീവ സാക്ഷികളായി അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി മരിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഫ്രാൻസിസ് അസ്സിസിയെ പോലെ, മദർ തെരേസയെ പോലെ ഒക്കെ ഈ ലോകത്തിൽ കൊച്ചു കൊച്ചു ജീവിതത്തിലൂടെ അങ്ങയെ കൊടുക്കുവാൻ ഞങ്ങളെ ഇടയാക്കണം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തലോടലുകൾ ഞങ്ങൾക്ക് നൽകണം. ഏറ്റവും വിശ്വാസത്തോടെ മൗനമായി നമുക്കായി തന്റെ രക്തം കലർത്തി ഞങ്ങളെ പഠിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്ത സ്വർഗീയപമായ തനിക്ക് സ്തുതി. പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. പറയ്ക്കുമോ ഇത് മന്ന് മലാഖമാരെന്ന് പറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും തൻ്റെ സ്നേഹം മൂലം ലോകത്തിൽ വെളിപ്പെട്ട അതിന് വത്സല പുത്രന്റെ മുൻപാകെയും തൻ്റെ ആവശ്യപ്പാൽ ലോകത്തെ പുണ്യപ്പെടുത്തിയ അതിൻ്റെ വിശുദ്ധ റൂഹാട് മുൻപാകെയും ഈ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റം മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല ഭരിച്ചുപോയവരുടെ ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ നിനക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബർഹിമോർഹോഷമുഖമുനസ്തുവാൽമീ രഹസ്യങ്ങളെ നമ്മുടെ നിയോഗങ്ങളെ പ്രാർത്ഥനകളായി സമർപ്പിക്കാം.
Thank you.